പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഭർത്തൃ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത വിസ്മയയുടെ വീട്ടിലേക്ക് ഇന്നലെ ലഭിച്ച ഭീഷണിക്കത്തിനെ പറ്റി അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു. വിസ്മയയുടെ അഞ്ചൽ നിലമേൽ കൈതോടുള്ള വീട്ടിലാണ് ഭീഷണിക്കത്തെത്തിയത്. കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വിസ്മയയുടെ സഹോദരൻ വിജിത്തിനെ കൊല്ലുമെന്നായിരുന്നു ഭീഷണിക്കത്ത്. ഈ ഭീഷണിക്കത്ത് അയച്ചത് വിസ്മയയുടെ ഭർത്താവ് കിരൺകുമാറാണെന്ന് അന്വേഷണ സംഘം അനുമാനിക്കുന്നു. കിരൺകുമാർ ഇപ്പോൾ ജയിലിലാണ്. ജയിലിൽ നിന്ന് പരോളിലിറങ്ങിയ തടവുപുള്ളികളിൽ ആരെങ്കിലും കൊണ്ട് വിസ്മയുടെ വീട്ടിലേക്ക് ഭീഷണിക്കത്ത് പോസ്റ്റ് ചെയ്തിരിക്കാം എന്നാണ് പോലീസിൻ്റെ അനുമാനം. കിരൺകുമാർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ കത്തെഴുതാനുള്ള സാഹചര്യം കുറവാണ്. അതിനു പകരം തടവുപുള്ളികളെ ആരെയെങ്കിലും കത്തെഴുതാൻ ഉപയോഗിച്ച് കാണും. പരോളിൽ പുറത്തിറങ്ങിയ തടവുപുള്ളികളുടെ വിവരം ശേഖരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അവരെ ചോദ്യത്തിന് വിധേയമാക്കും. കിരൺകുമാർ തന്നെയാണ് ഈ കത്തെഴുതിയതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കിരൺകുമാറിന് ഇരട്ടി പ്രഹരമാകും ലഭിക്കുക. ഇപ്പോൾ കിരൺകുമാറിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് സർക്കാർ. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവാണ് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടറായ കിരൺകുമാറിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ട തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ലെന്നാണ് അവൻ തടവുകാരോട് പറഞ്ഞത്. എന്തായാലും കിരൺകുമാറിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഭീഷണിക്കത്തിൻ്റെ അന്വേഷണവും നീങ്ങുന്നത്. മുമ്പ് വിസ്മയയുടെ സഹോദരൻ വിജിത്തിനെ ഇയാൾ മർദ്ദിച്ചിരുന്നു. മർദ്ദിച്ച് തോളല്ല അടിച്ചൊടിച്ചിരുന്നു. അങ്ങനെ പലതവണ വിസ്മയയുടെ വീട്ടിൽ ഇയാൾ അക്രമം കാട്ടി. പലതവണ അക്രമം തുടർന്നപ്പോൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി. എന്നാൽ പോലീസുകാർ അത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. പരാതി നീണ്ടുപോയാൽ കിരൺകുമാറിൻ്റെ സർക്കാർ ജോലി അവതാളത്തിലാകുമെന്ന് പറഞ്ഞ് പോലീസുകാർ അത് ഒത്തുതീർപ്പാക്കി. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങനെ ഒത്തുതീർപ്പാക്കി കിരൺകുമാറിനെ രക്ഷിച്ചു വിജിത്ത്. ആ ഒത്തുതീർപ്പാണ് പിന്നീട് വിസ്മയയുടെ ആത്മഹത്യയ്ക്ക് കാരണമായി തീർന്നതെന്ന് വിജിത്ത് പറയുന്നു. വിസ്മയയ്ക്ക് ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വന്നത് കൊടും പീഡനമാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ നിരന്തരം ഇരയാക്കപ്പെട്ടു. സ്ത്രീധനത്തിൻ്റെ ഇരയായി വിസ്മയ. വിസ്മയ ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടിയായിരുന്നു. പഠിച്ച് ആയുർവേദ ഡോക്ടറാകാനായിരുന്നു അവളുടെ ആഗ്രഹം. ആ സ്വപ്നങ്ങളെല്ലാം കിരൺകുമാർ എന്ന നരാധമൻ തട്ടിക്കളഞ്ഞു, തട്ടിത്തെറിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു രക്ഷയുമില്ലാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്ത ശേഷവും ആ പെൺകുട്ടിയുടെ കുടുംബത്തെ അവളുടെ ഭർത്താവായ കിരൺകുമാർ പിടിവിടാതെ പിന്തുടരുന്നു എന്നതാണ് ഈ കത്ത് തെളിയിക്കുന്നത്. മറ്റാരാണ് ഈ വിസ്മയയുടെ വീട്ടിലേക്ക് വിജിത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിക്കത്തയക്കാൻ? ഈ ചോദ്യമാണ് പ്രസക്തം. ഈ ചോദ്യമാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും പ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കിരൺകുമാറിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് അന്വേഷണം. പരോളിലിറങ്ങിയ തടവുപുള്ളികളെയും നിരീക്ഷിക്കുന്നുണ്ട് അന്വേഷണ സംഘം.